എന്തേ? സുഖല്ലേ? ആയിക്കോട്ടെ. അൻസിബേനെ കുറിച്ചിട്ട് ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ല. ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവര് എവിക്റ്റായി പോയി. ഇനി അവര് അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല. പക്ഷേ ഇവിടെ വരുന്ന ചില കമന്റുകളെ കുറിച്ചിട്ട് സംസാരിക്കാതിരിക്കാൻ നിർത്തില്ല. സീരിയസ്ലി മാൻ, എന്തൊരു കരച്ചിലാണ്! അയ്യോ, ഭയങ്കരമായ കരച്ചില്! ആളുകൾ വന്നിരുന്ന് അടിച്ചു വിടുക തന്നെ. അൻസിബയുടെ എവിക്ഷൻ അൺഫെയർ ആണേ, അൻസിബയുടെ എവിക്ഷൻ അൺഫെയർ ആണേ, അൻസിബയുടെ എവിക്ഷൻ അൺഫെയർ ആണേ, അൺഫെയർ ആണേ, അൺഫെയർ ആണേ, അൺഫെയർ ആണേ, അൺഫെയർ ആണേ, അൺഫെയർ ആണേ, അൺഫെയർ ആണേ. ഗുഡ് ഗെയിമർ ആയിരുന്നേ. എന്താണ് ഈ അൺഫെയർ എവിക്ഷൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം കേട്ടാ. എന്താണ് ഈ അൺഫെയർ എവിക്ഷൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസ് മനഃപൂർവം അൻസിബേനെ ചവിട്ടി പുറത്താക്കി എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പുറത്താക്കി, ഇവർക്ക് വേണ്ടി പുറത്താക്കി എന്നാണോ ഈ അൺഫെയർ എവിക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞുതരൂ പ്ലീസ്, പറഞ്ഞുതരൂ പ്ലീസ്, പറഞ്ഞുതരൂ പ്ലീസ്, 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 പ്ലീസ്. ഇവിടെ കടന്നിട്ട് ഇങ്ങനെ അൺഫെയർ ആണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നോമിനേഷനിൽ വന്ന സമയത്ത് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യണമായിരുന്നു. ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാർ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അൻസിബിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്? ഉണ്ട, കൊടുത്തിട്ടുണ്ട്, ഉണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഫാക്ട് തന്നെയാണ്. നോമിനേഷനിൽ വന്ന മറ്റ് കണ്ടസ്റ്റൻസിന് അവരേനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ട്, ഉണ്ട്. അതൊരു ഫാക്റ്റാണ്. ഫാൻസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ. അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അതിനകത്തുള്ള എല്ലാവർക്കും ഭയങ്കരമായ വോട്ടുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ അൻസിബേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അൻസിബേനെ കാട്ടിലൊക്കെ വോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അൻസിബയ്ക്ക് കുറഞ്ഞും പോയി. അങ്ങനെ അൻസിബ എവിക്റ്റായി. അതൊരു ഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു എന്ന് മൂള വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മൂള വെച്ച് ചിന്തിച്ചാൽ, മൂള 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 ഉണ്ടെങ്കിൽ, മൂള ഉണ്ടെങ്കിൽ അത് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ സാധനം ഇല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം, അവർക്ക് വേണ്ടി പുറത്താക്കി, ഇവർക്ക് വേണ്ടി പുറത്താക്കി, ഇവർക്ക് വേണ്ടി. പിന്നെ അൻസിബ തന്നെ പറഞ്ഞു, അൻസിബ ഒരു ഗെയിമറായിട്ടല്ല അതിൻ്റെ അകത്ത് നിന്നിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് നിന്നിരിക്കുന്നത്. നല്ല കാര്യം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നത് നല്ല കാര്യം, നല്ല ക്വാളിറ്റിയാണ്, വെരി ഗുഡ്, വെരി പോസിറ്റീവായിട്ടുള്ള കാര്യം. അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ് അല്ലേ? ഗെയിം ഷോ ആണ്, ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത്. സോ ഗെയിമൊക്കെ കളിക്കണം, വേണ്ടെങ്കിൽ ഗെയിമറൊക്കെ ആവണം, നല്ല ഉസാറാവുള്ളൂ. അപ്പൊ ഞാനായിട്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല. അപ്പൊ അവിടെ തന്നെ ആക്ച്വലി പാടി. അപ്പോ ഇനി വെളിയിൽ നിന്നിട്ട് ഈ ഷോ കാണുന്ന ആൾക്കാര് പറയുമോ ഭയങ്കര ഗെയിമറായിരുന്നു, ഭയങ്കര ഗെയിമറായിരുന്നു എന്ന്? ഞാൻ അൻസിബിനെ നെഗറ്റീവായിട്ടല്ല കേട്ടോ പറയുന്നത്, അവരവരുടെ പരിപാടിയും കഴിഞ്ഞിട്ട് പോയി. ഞാൻ ഈ കടന്ന് കരയുന്ന ആൾക്കാരുടെ കാര്യമാണ് ആക്ച്വലി പറയുന്നത്. വെറുതെ അടിച്ചു വിടു തന്നെ. ആ പോട്ടെ, അതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കണം തോന്നി, അത് ഞാൻ സംസാരിച്ചു. ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അൻസിബ പോയപ്പോ മുടിയ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനങ്ങനെ കരയണ്ടാ കുട്ടാ, എന്തിനാണ് കരയണ ഋഷി കുട്ടാ? ഋഷി എനിക്ക് ഇഷ്ടമാട്ടോ, മൂപ്പരെ കരച്ചിലൊക്കെ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. അത് വളരെ സിൻസിയർ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള കരച്ചിൽ തന്നെയായിരുന്നു. പുള്ളി എന്തായാലും അൻസിബിനെ നല്ല രീതിയിൽ മിസ് ചെയ്യും കേട്ടോ. അതൊക്കെ വളരെ സിൻസിയർ ആണ്, ജെനുവിൻ ആണ്. ഞാൻ ഒരിക്കലും അത് ക്രിറ്റിസൈസ് ചെയ്തിട്ട് പറയുന്നതല്ല. പക്ഷെ ഇങ്ങനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ പരിപാടി നടക്കൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ആരെയാണോ നിന്ന് അവർ പോണ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഡൗൺ ആവുക, കരിയുക. ശേ 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 ശേ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് അഭിഷേകാണുള്ളത്. ഇനിയിപ്പോൾ അഭിഷേകിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി ഋഷി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അഭിഷേകം പോണ സമയത്ത് ഇനി അതിനും ഒരു കരച്ചിൽ കരഞ്ഞിട്ട് എനർജി വേസ്റ്റ് ചെയ്യണം. വൈ
ഋഷി ആക്ച്വലി കുറെ ആൾക്കാർ പറയും ഈ ഋഷി അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടൊന്നുമില്ല, അയാൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന ഇടയ്ക്ക് കാണാറുണ്ട്. അവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഋഷി അൻസിബിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നേ. ഇപ്പൊ ഇന്ന് തന്നെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ ആരാണ് ഇവിടെ ലക്കിൽ നിൽക്കുന്നത്, ആരാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സിജോ സിജോന് തോന്നിയ കാര്യം പറഞ്ഞു ഇരുന്നു. ഋഷി എണീച്ചപ്പോ ഋഷിക്ക് തോന്നിയ കാര്യം ഋഷിക്കും പറയാം, നോ ഇഷ്യൂസ്. പക്ഷേ ഋഷി അവിടെ അൻസിബയ്ക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പൊ അൻസിബ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് ഋഷിക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ അപ്പുറത്ത് സിജോന്റെ നിലപാട്, സിജോ അൻസിബയെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞ സമയത്ത് സിജോന്റെ ഓപ്പോസിറ്റ് എന്താണ് ഋഷി സംസാരിക്കാനാണ് നിന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നെഗടിച്ചു. അവിടെ ഒരു ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനം പറയണ്ടേ? സിജോ അല്ലല്ലോ ഷോ നടത്തുന്നത്, പ്രേക്ഷകരല്ലേ എന്നുള്ള രീതിയിലൊക്കെ അൻസിബയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക ഋഷി. പിന്നെ അതിനുശേഷം അൻസിബയെടുത്ത് ചോദിച്ചപ്പോഴാണ് കോമഡി ചെയ്തിട്ട അൻസിബയുടെ ആരാണ് ലക്ക്, ആരാണ് ഹാർഡ് വർക്ക് എന്ന് ചോദിച്ച സമയത്ത് അൻസിബയ്ക്ക് തോന്നിയ നിലപാട് കൃത്യമായിട്ട് അൻസിബയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അൻസിബ പറഞ്ഞു. അൻസിബ അവിടെ ഞാൻ എന്റെ ബ്രദറാണ് ഋഷി, എന്റെ ഫ്രണ്ടാണ് ഋഷി എന്നും പറഞ്ഞുകൊണ്ട് ഋഷി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഉഷാറാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിന്നില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പ്യുവർ തന്നെയാണ്. പക്ഷെ ഇവിടെ ഋഷി ഇങ്ങനെ അൻസിബയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അൻസിബ അൻസിബയുടെ പോയിന്റ് ഓഫ് വ്യൂവും പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ ആക്ച്വലി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് പരിപാടിയാണ്, ഇതൊക്കെ എന്ത് പരിപാടിയാണ്? പിന്നെന്താണ്, ആ പിന്നെ ഇന്ന് ജാസ്മിന്റെ ടാസ്ക് ഒക്കെ ആയിരുന്നു. ജാസ്മിൻ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്തു, ലാലേട്ടൻ്റെ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ജാസ്മിനെ ഇഷ്ടമല്ലാത്ത, ജാസ്മിനെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന, ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ലാലേട്ടനെ ചീത്ത വിളിക്കും, ബിഗ് ബോസിനെ ചീത്ത വിളിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഉള്ളൊരു ഡയലോഗ് അടി ഉണ്ടല്ലോ, ജാസ്മിൻ്റെ മറ്റേ പൊന്നോമന, മറ്റേ ബിഗ് ബോസിൻ്റെ പൊന്നോമന്റെ പുത്രിയാണ് ജാസ്മിൻ, ഷോടാറക്കണ്ട പൊന്നോമന പുത്രിയാണ് ജാസ്മിൻ, ദേഹപ്പൊടുക്കാൻ വേണ്ടി വെളുപ്പിച്ച് ദേഹസമ്മാനം കൊടുത്ത് ജാസ്മിന് വേണ്ടി ഉണ്ടാക്കിയോ, ജാസ്മിന് വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക്, അതാ ജാസ്മിൻ, ഇതാ ജാസ്മിൻ, അവിടെ ജാസ്മിൻ, ഇവിടെ ജാസ്മിൻ. എന്തോടു ഇതൊരു ടാസ്ക് അല്ലേ? നമ്മളും കണ്ടു, നിങ്ങളും കണ്ടു, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും കണ്ടു. അവര് എന്താണ് ടാസ്ക് കളിച്ചു, അവർ അറ്റ്ലീസ്റ്റ് എഫേർട്ട് ഒക്കെ എടുക്കുന്ന ഒരാളാണ് ടാസ്കിന് വേണ്ടിട്ട്, അത് അവർക്ക് കിട്ടി. അവരും കയറിയിട്ട് ഇനിയിപ്പോ നഗടിക്കൂ, അല്ല അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും. ഇങ്ങനെ എത്ര കാലിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞു പറഞ്ഞു നടക്കുന്നില്ലേ? എല്ലാ സീസണും ആവുന്ന സമയത്തും എന്താണ് അവർക്കാണ് കപ്പ്, ഇവർക്കാണ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമന്റും കൊണ്ട് വരും. എന്നാ ഇവറ്റകൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർക്കൊക്കെ കപ്പ് കിട്ടുന്നുണ്ടോ ചോദിക്കുകയാണെങ്കിൽ കപ്പ് പോയിട്ട് ഒരു ഉണ്ടം വരി പോലും കിട്ടുന്നില്ല. പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും കപ്പ് കിട്ടുന്നത്. അതായത് യഥാർത്ഥത്തിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരാണ് ഇതുവരെ കപ്പും കൊണ്ട് പോയിരിക്കുന്നത്. അത് ചിന്തിക്കാനുള്ള വെളിവ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമൊന്നുമില്ല. കണ്ടവന് വെളിവില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ദുഃഖിക്കുകയാണ്? പക്ഷെ എനിക്ക് പുച്ഛമൊക്കെ തോന്നുന്നു, അതുകൊണ്ട് പറയണതാണ്. ഇപ്പോഴും എല്ലാവരും സ്ഥിര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക, ജാസ്മിന്റെ കപ്പ്, ജാസ്മിന്റെ കപ്പ്, ജാസ്മിന്റെ കപ്പ്. എനിക്ക് ഇത് ഞാനേ ഇതെനിക്ക് ജാസ്മിന്റെ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടോ ഞാൻ ജാസ്മിന്റെ പി ആർ എന്നുള്ള രീതിയിൽ ആൾക്കാർ മുദ്ര കുത്തുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ രസമാണ് ചില ആൾക്കാരുടെ കമന്റുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് ആ കമന്റുകൾ അനലൈസ് ചെയ്ത് ആ കമന്റ് ഇട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ അനലൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അവരെ ഇരുന്ന് നോക്കി വിടാനെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ടേ വരണത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചും അനലൈസ് ചെയ്യുന്നു, ഗെയിമിനെ അനലൈസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും നാൾ അതിൻ്റെ അകത്ത് ലക്കിൽ നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്താണ് പറയുക, മറ്റേ ശ്രീതു ഫാൻസ് ഉണ്ട്, വോട്ട് കിട്ടണം. എന്താണ് ശ്രീതു ലക്കിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അൻസിബ ലക്കിൽ തന്നെയായിരുന്നു, ഇത്രയും നാളും നിന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു ഗെയിമും ഉണ്ടായിരുന്നില്ല. മാറുന്നു സംസാരിക്കുക എന്നല്ലാണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ആരുടെയെങ്കിലും മുഖത്ത് നോക്കി വർത്തമാനം പറയണം, അങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, മാറിയിരുന്ന് സംസാരിക്കണം. പിന്നെ അൻസിബിക്ക് സെപ്പറേറ്റ് ഭയങ്കര ഫാൻ ബേസോ പരിപാടികളോ അൻസിബിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും വെളിയിൽ ഉണ്ടായിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അവരതിൻ്റെ അകത്ത് കുറേ നാൾ നിന്നുകൊണ്ടൊക്കെ ആക്ച്വലി പോയി. അത് അവർ ജാസ്മിൻ്റെതിരെയും നോറയ്ക്കെതിരെയൊക്കെ സംസാരിച്ചത് കൊണ്ടും നോറയ്ക്കും ജാസ്മിനും വെളിയിൽ അത്യാവശ്യം നല്ല ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ടും അവർക്കെതിരെ മാറിയിരുന്നിട്ടാണെങ്കിലും സംസാരിച്ചത് കൊണ്ട് ആ ഒരു താല്പര്യം, ആ ഒരു ഇഷ്ടം, ഫാനല്ല ആ ഒരു ഇഷ്ടം കൊണ്ട് അൻസിബയ്ക്ക് കുറേ ആൾക്കാർ വോട്ട് കൊടുത്തു എന്നല്ലാതെ
എന്താണ് കുറച്ച് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അൻസിബിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അൻസിബിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ആക്ച്വലി ഉണ്ടാവില്ല ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. സോ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അൻസിബ് ഇത്ര നാളെ നിന്ന് ലക്ക് തന്നെയാണ്. പിന്നെ അഭിഷേക് ആണെങ്കിൽ ടാസ്ക് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര നിലപാടോ അഭിപ്രായമോ പരിപാടികളോ ഒന്നും ഇല്ലാന്ന് മാത്രമല്ല, ഒരു ക്രിറ്റിസിസം വരുന്ന സമയത്ത് അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾക്ക് ദേഷ്യം വരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നണമൊന്നുമില്ല. സോ എന്താണ്, അഭിഷേകാണെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യമല്ലാത്ത കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വലിയ താല്പര്യം ഇല്ലാത്തൊരു ഗെയിമറാണ് പുള്ളിക്കാരൻ. സിജോന്റെ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായി? സിജോൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഓണസ്റ്റ്ലി പറയാലോ സിജോൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം സിജോ അതിൻ്റെ അകത്ത് ഒരഭിപ്രായം പറയാൻ മടി കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പേടി കാണിക്കുന്നില്ല. പുള്ളി അതിൻ്റെ അകത്തൊരു വേദി കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ഓപ്പണായിട്ട് ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോന് വേളിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് സിജോന് അറിയാം. വേണമെങ്കിൽ ജിൻഡോനെ സോപ്പിട്ട് കൊണ്ടൊക്കെ മൂപ്പർക്ക് അവിടെ നിൽക്കാമല്ലോ, പക്ഷെ നിൽക്കണില്ല. മൂപ്പര് ജിൻഡോൻ്റെ എതിരെ വർത്തമാനം പറയുന്നുണ്ട് കിട്ടിയ അവസരങ്ങളിലൊക്കെ. പിന്നെ അഭിഷേകിനെതിരെ എന്താണ് പറയുക, സിജോ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. അതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സിജോ ഒക്കെ. അപ്പോൾ സിജോനെ കുറേ ആൾക്കാർ എന്തോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാവുന്നുണ്ട്. അതങ്ങനെ സിജോനെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സിജോ വേദി കിട്ടുന്ന സമയത്ത് മൂപ്പർ അത്യാവശ്യം ധൈര്യം കാണിച്ചിട്ട് മുമ്പോട്ട് വരുന്നൊക്കെ ഉണ്ട് ആക്ച്വലി. പിന്നെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി വന്നൊരാളല്ലേ, അയാൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നില്ലേ, അറ്റ്ലീസ്റ്റ് അയാൾ ശ്രമിക്കുന്നില്ല, ഈസ് ട്രൈങ് ഹാർഡ്. അഭിപ്രായം പറയാതെ മേടിച്ചു ദൂരയെ പോലെ ബാക്കി പോയിട്ട് ഇരിക്കുന്നു എന്നല്ലോ. അപ്പം അതുകൊണ്ട് അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുക തന്നെ വേണം. പിന്നെ ജിൻഡോൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് പറയുന്നില്ല, എനിക്ക് അയാളുടെ ഗെയിം താല്പര്യമില്ല എന്നേ ഉള്ളൂ. എനിക്ക് ജിൻഡോൻ്റെ ഗെയിം താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ എന്നെ ചീത്ത വിളിക്കണേ? കുറേ ആൾക്കാർ മുമ്പ് എപ്പോഴും എനിക്ക് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അതേ ഡയലോഗ് അടിച്ച സമയത്ത്. സീ, ഞാൻ നിങ്ങൾക്ക് ജിൻഡോനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഒന്ന് വോട്ട് കൊടുത്തോ. എനിക്ക് അയാളോട് ഇഷ്ടക്കുറവൊന്നുമില്ല, അയാളുടെ ഗെയിമിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അയാൾ ഗെയിം കളിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് അത് ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട്, അത്യാവശ്യം ആക്റ്റീവായിട്ട് ഗെയിം ആക്ച്വലി കളിക്കുന്നുണ്ട്. ആ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ പുള്ളി വെള്ളത്തിലും കാണിച്ചില്ലെങ്കിൽ കപ്പും കൊണ്ട് പോവും, ഉറപ്പാണ്. പുള്ളിക്ക് തന്നെ ആയിരിക്കും കപ്പ് വെള്ളത്തിലും കാണിച്ചില്ലെങ്കിൽ. ഇനി വല്ല ബഹളത്തരങ്ങൾ കാണിച്ചിട്ട് അങ്ങേര് വെളിയിൽ പോയി കഴിഞ്ഞിട്ട് വെറുതെ ബിഗ് ബോസ് ഓതാ ജിൻഡോനെ ചതിച്ചേ ജിൻഡോനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായി? അതൊക്കെ വെറും ഊളത്തരമാണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. മറ്റുള്ള കണ്ട സായിബ്രോൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സായിബ്രോൻ്റെ ഇന്നത്തെ കേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പുള്ളി പറഞ്ഞൊരു അഭിപ്രായം. അതായത് സായിബ്രോ ഇവിടുന്ന് ഗെയിം കണ്ടുപോയൊരാളാണ്, ഗെയിം കണ്ടുപോയൊരാളാണ്. എല്ലാവരും കപ്പടിക്കാൻ തന്നെയാണ് പോണത്, അല്ലാണ്ട് ആരും മെനക്കെട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് പൂവത്തൊന്നുമില്ല. പുള്ളിയും കപ്പടിക്കാൻ തന്നെ പോയൊരാളാണ്. അപ്പോൾ എന്താണ്, പുള്ളിക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ എതിരെ മാത്രം വർത്തമാനം പറഞ്ഞ് ജാസ്മിൻ്റെ എതിരെ വലിയ ഗെയിമൊക്കെ മൂപ്പർക്ക് കളിക്കാം, ജാസ്മിൻ്റെ കുറ്റമൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗെയിമിൻ്റെ പാർട്ടായിട്ട് പുള്ളി ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇന്ന് എന്താണ് ഈ പറഞ്ഞ ആരാണ് എന്താ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ലക്കിന് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സായിബ്രോ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ജാസ്മിൻ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു റോളർ കോസ്റ്റർ പോലെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഇമോഷണൽ പരിപാടികളോ ഒക്കെ പുള്ളിക്കാർക്ക് ഒരുപാട് ബാധിച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി വെളിയിലാണെങ്കിൽ കൊടുക്കത്ത ഹെയ്റ്റ് അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും വല്ലാത്ത അവസ്ഥയിൽ കൂടെയൊക്കെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പറയുക, ഹാർഡ് വർക്കിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ കാര്യം പുള്ളി എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അത് ഞാനിവിടെ സായിബ്രോൻ്റെ കേസ് എടുത്തു പറയാൻ കാരണം, അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനൊന്നും ഒരു പേടിയുണ്ട്, മറ്റ് കണ്ടസ്റ്റൻസിന് ഒരു ഗട്ട്സിൻ്റെ കുറവുണ്ട്. സിജോനും ധൈര്യമുണ്ട് കേട്ടോ. സിജോ ജാസ്മിനെ മുതലാക്കിക്കൊണ്ട് ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ നിന്നിട്ടൊന്നുമില്ല, വെളിയിൽ ഹേറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. സിജോയും അത്യാവശ്യം ഗട്ട്സ് ഉള്ളൊരു ചങ്ങാതിയാണ് ആ കേസിൽ. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ടോർത്ത് സപ്പോർട്ട് ചെയ്തിട്ട് സിജോ സംസാരിച്ചിട്ടുണ്ട്. സോ സിജോനെയൊക്കെ സിജോവിന് അത്യാവശ്യം നിലപാടുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ആക്ച്വലി പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ സായിബ്രോ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു, സിജോ ഓൾറെഡി അങ്ങനെ ഒരു നിലപാട് അഭിപ്രായം അല്ലെങ്കിൽ ഗട്ട്സ് കാണിച്ചിട്ടുള്ളൊരു ആളായതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ നോക്കുന്ന സമയത്ത് അവരൊന്നും അങ്ങനെ ജാസ്മിന് വെളിയിൽ ഹെയ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് പലർക്കും എന്താണ് അവരുടെ ഒരു സാധനം എടുത്തു പറയാനുള്ള ധൈര്യമൊന്നും ആക്ച്വലി കാണിച്ചിട്ടൊന്നുമില്ല. എന്താണ് അതേപോലെ അവർക്ക് വേണ്ടി വർത്തമാനം പറയാനൊന്നും അത്ര ആൾക്കാരും ധൈര്യം കാണിച്ചിട്ടൊന്നും ആക്ച്വലി ഇല്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു വേദിയിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വേദി കിട്ടുന്ന സമയത്ത് അങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. ജാസ്മിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാസ്മിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പരിപാടികൾ കുറവായിരുന്നു.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ജാസ്മിനെ അവരങ്ങനെ പോസിറ്റീവായി പറയുന്നതുകൊണ്ടല്ലേ ഞാൻ അവരെ പൊക്കി പറയുന്നത്. ആക്ച്വലി അല്ലടോ, സി നമ്മളൊരാളെ എത്രയൊക്കെ വെറുക്കുന്നുണ്ടെങ്കിലും, ഞാൻ പബ്ലിക്കിനോടാണ് പറയുന്നത്, നമ്മളൊരാളെ എത്രയൊക്കെ വെറുത്താലും നമ്മൾ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പറയണം. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്, അല്ലെങ്കിൽ അവരിങ്ങനെ വെള്ളം പുഷിക്കൊണ്ടേ ഇരിക്കരുത്, അവിടെ തെറ്റും ചൂണ്ടിക്കാണിക്കണം. എൻ്റെ കേസിൽ ഞാൻ ജാസ്മിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി എൻ്റെ കുറേ വീഡിയോ, എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ, ബി ബി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ആ കോംബോ ഉള്ള സമയത്ത്, ഞാൻ കോംബോനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ്റെ വായെന്ന് വരുന്ന വാക്കുകളുടെ ഇടയ്ക്ക് കയ്യിന്ന് പോവാറുണ്ട്. അവർ ദേഷ്യം വരുന്ന സമയത്ത് അവർ റിയാക്ട് ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് പലപ്പോഴും മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒട്ടുമിക്ക എൻ്റെ ആദ്യകാലങ്ങളിലെ കുറേ ഒരു പകുതി മുക്കാൽ വീഡിയോസിൽ ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം കുറച്ചായിട്ടാണ് ഞാൻ ഈയൊരു അപ്രോച്ച് ആക്ച്വലി പിടിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, വെളിയിൽ ഭൂരിഭാഗം ആൾക്കാരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ജാസ്മിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും കയറി അവരെ ഏറി കയറ്റി, എന്താണ്, നമ്മളൊന്നും അതിൽ ഇടപെടേണ്ട കേസേ അല്ല, അതിലും പലരും ഇടപെട്ട് അവരെ ഏറി കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ എന്ത് വണ്ടിയാലും എന്താണ് പറയുക, അവർ ഇവരൊക്കെ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജാസ്മിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് പുറത്താക്കുന്നത്, എന്താണ് ജാസ്മിനോടൊരു കപ്പ്, ജാസ്മിന് കൊടുക്കുക, കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും അത്ര രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു നിലപാടും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാമല്ലോ, ഒറ്റ ചോദ്യം, ജാസ്മിനൊരു കപ്പ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരോടൊരു ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, സീസൺ ഫസ്റ്റ് തൊട്ട് ഞാൻ പഴയ പ്രൊമോസ്, പഴയ വീഡിയോസ് ഒക്കെ യൂട്യൂബിൻ്റെ അകത്ത് ആക്ച്വലി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ഇപ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലാലേട്ടൻ എന്തേ പാർഷ്യാലിറ്റി കാണിച്ചു, ബിഗ് ബോസ് എന്തേ പാർഷ്യാലിറ്റി കാണിക്കുന്നു, ഇതേ അവർക്ക് കപ്പ് കൊടുക്കാനാണ് പ്ലാന്, ഇവർക്ക് കപ്പ് കൊടുക്കാനാണ് പ്ലാൻ എന്നുള്ള നാണമില്ലാത്ത കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടിയിട്ടുണ്ടാവും? കപ്പ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, വെളിയിൽ നല്ല നെഗറ്റീവ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. കപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വോട്ട് കിട്ടിയവന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആരിക്കൊരു കപ്പ് എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു ആദ്യം, ഷോ സ്റ്റോപ്പായി. പക്ഷെ ആരിക്ക് എന്താണ്, ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വെളിയിൽ വെമ്പാല എന്നുള്ളൊരു പേരും കിട്ടി, എന്താണ് വെളിയിൽ നല്ല ഹെയ്റ്റും കിട്ടി. മഞ്ജു പത്രദോസിനാണെങ്കിലും വെളിയിൽ നല്ല ഹെയ്റ്റും പരിപാടികളൊക്കെയാണ് ആക്ച്വലി കിട്ടിയത്. രജിത് കുമാറിന് നല്ല ഫാൻസും ആയി അല്ലേ. പിന്നെ എന്താണ് തേർഡ് സീസണിൽ ഡിംബലിനൊരു കപ്പ് എന്നോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു ആൾക്കാർ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ് കാര്യം ഉണ്ടായത്, മണിക്കൂട്ടിന് കപ്പ് കിട്ടി. ഫോർത്ത് സീസൺ ഇതൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് മടുത്തത്, എന്നാലും പിന്നെയും കുഷ്മാണ്ഡങ്ങളുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്, മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക. ഫോർത്ത് സീസൺ ദിൽഷ കപ്പടിച്ചു, ദിൽഷ കപ്പടിച്ചു, കറക്റ്റാണ്. ഫോർത്ത് സീസൺ ശരിക്കും പറഞ്ഞാൽ ഉത്തമ ഉദാഹരണമാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയം നിശ്ചയിച്ചത് എന്നുള്ളത്. കാരണം ഫോർത്ത് സീസണിൽ ജാസ്മിൻ മൂസയ്ക്ക് ഒരു കപ്പ് എന്നുള്ളതായിരുന്നു, റിയാസിനൊരു കപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞു നടന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. എന്താ ഗുണമുണ്ടായിരുന്നു, ജാസ്മിൻ മൂസയ്ക്ക് വെളിയിൽ ഹെയ്റ്റ് ഉണ്ടായി. ഇപ്പം ഈ സീസൺ സിക്സിലത്തെ ജാസ്മിൻ്റെ എങ്ങനെയാണോ ഹെയ്റ്റ് ഉണ്ടാവുന്നത്, അതിൻ്റെ നേരെ താഴെ നിൽക്കുന്ന ഹെയ്റ്റ് നല്ല രീതിയിൽ ഈ പറഞ്ഞ ജാസ്മിൻ മൂസയ്ക്ക് കിട്ടിയിട്ടുണ്ട്. റിയാസിന് നല്ല ഹെയ്റ്റ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ സമ്പാദ്യം അതാണ്, അല്ലാണ്ട് അവർക്ക് കപ്പല്ല. ആൾക്കാർ പറഞ്ഞു നടന്ന പോലെ അവർക്ക് കപ്പല്ല കിട്ടിയത്, അവർക്ക് ഉണ്ടംപുരിയാണ് കിട്ടിയത്, മനസ്സിലായ. കപ്പും ഉണ്ടായത് ദിൽഷ. അപ്പം ദിൽഷ കപ്പ് കിട്ടിയതിൽ ഡിസർവിങ് തന്നെയാണ് ഞാൻ പറയൂ കേട്ടോ, ഡിസർവിങ് എന്താണ് സർവൈവ് ചെയ്തൊരു ചങ്ങാതി തന്നെയാണ്. പക്ഷെ അവിടെ ഞാൻ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാൻ കാര്യം, അവിടെ റോബിൻ പോയതിന് ശേഷം ബ്ലെസ്ലിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ റോബിൻ പോയത് കൊണ്ട് തന്നെ റോബിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് വോട്ടും കൂടി ദിൽഷയ്ക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഭൂരിപക്ഷം ദിൽഷയ്ക്കും കിട്ടി. സോ അങ്ങനെ കപ്പും കൊണ്ടുപോയി ആക്ച്വലി. സോ അതൊരു റീസണാണ്. അപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ബിഗ് ബോസ് പക്ഷപാതം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ വെറും ബ്ലൈൻഡായിട്ട് കണ്ടിക്കണ്ടവർ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റീസണായിട്ട് മാത്രമേ ബോധമുള്ള ആൾക്കാർ എടുക്കത്തുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ അതാണ്, അതൊരു ഉദാഹരണമാണ്. ഫോർത്ത് സീസൺ കൃത്യമായൊരു ഉദാഹരണമാണ്. പിന്നെ ഫിഫ്ത് സീസണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാരാര് കപ്പടിച്ചു,
എന്ത് പറയാനാണെന്നേ. എന്നിട്ട് ഇപ്പൊ വീണ്ടും സെയിം പ്രൊസീജിയർ ഹാപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഫിഫ്ത്തില് ജുനൈസിന് ശോഭിക്കുന്നു പറഞ്ഞുകൊണ്ടാണല്ലോ നടന്നത്. ഇപ്പോഴും സിക്സ്ത്തില് ഇതേ ആൾക്കാർ മുമ്പൊക്കെ പറഞ്ഞു നടന്ന പോലെ തന്നെ, ജാസ്മിൻ ഒരു കപ്പ്, 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 ജാസ്മിൻ ഒരു കപ്പ്. ഒറ്റ ചോദ്യം, നാണമില്ലേ? നാണമില്ലേ? ഇല്ലേ? എന്താ ഉദ്ദേശിക്കണേ? എന്താ ഉദ്ദേശിക്കണേ? എന്താ എന്താ ഉദ്ദേശിക്കണേ? അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടേ. ആ ഒന്നും വിട്ടില്ല, ഞാൻ എല്ലാം പറഞ്ഞു. ശരി.